പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് സ്നാനയാത്രയാണ് പ്രഭു. ആ ഇന്ന് സ്നാനയാത്രയാണ്. ഗോപിനാഥ് പ്രഭു അവിടെ ഉണ്ടോ? ആ ഉണ്ട് പ്രഭു. ഗോപിനാഥ് പ്രഭു സ്നാനയാത്രയെ കുറിച്ച് പറയാമോ? എല്ലാവർക്കും വീഡിയോയിൽ വരാം. ജഗന്നാഥപുരിയിലെ സ്നാന അതൊക്കെ പറഞ്ഞോളൂ, നല്ല പ്രഭുവിനും അനുഭവം ഉണ്ടല്ലോ സ്നാനയാത്രയിൽ പോയതിന്റെ. ഭഗവാൻ പാവനെ ജഗന്നാഥനെ കുളിപ്പിക്കണ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ജഗന്നാഥനെ കുളിപ്പിക്കുക, ഭഗവാന്റെ സ്നാനം രസമാണ് എന്ന് പറഞ്ഞാൽ വളരെ അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. ഈ ഒരൊറ്റ ദിവസത്തിൻ ഈ സ്നാനയാത്ര കഴിഞ്ഞാൽ പിന്നെ പുരി ദർശനം അടയ്ക്കുകയായി. പിന്നെ 14 ദിവസത്തേക്ക് യാതൊരു അനക്കവുമില്ല അവിടെ. പിന്നെ 14 ദിവസം അവിടെ കാണാനുള്ളത് രഥം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ജഗന്നാഥ രഥയാത്രയ്ക്ക് ഇപ്പോഴേ രഥം ഉണ്ടാക്കി തുടങ്ങി. വീഡിയോ ക്ലിപ്പുകൾ ഉണ്ട്, പോയി പുരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലിക്ക് ലിങ്കുകളിലൂടെ പോയി കഴിഞ്ഞാൽ പോകണം. എത്ര ആത്മാർത്ഥമായിട്ടാണ്, നമ്മുടെ ടൈറ്റാനിക്കിനെ പോലെ തന്നെ വലിയ വലിയ രഥമാണ് ഉണ്ടാക്കുന്നത്. എത്രയോ ചക്രങ്ങളുള്ള എത്രയോ ഫ്ലോറുകളുള്ള രഥമാണ് ഉണ്ടാക്കുന്നത്. ഓരോ വർഷവും പുതിയ മരം, പുതിയ ചക്രങ്ങൾ, പുതിയ മരം കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. നോക്കണം, ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല. മാസങ്ങളോളം ഉപവാസം അനുഷ്ഠിച്ച് അവിടുത്തെ ഭക്തന്മാര് മരപ്പണി കൃത്യമായിട്ട് ചെയ്ത് വീതിയുള്ള വെറും പലകകളെടുത്ത് വൃത്തമാക്കി, വൃത്തത്തില് ചക്രമൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഭഗവാന്റെ ഡ്രസ്സുകൾ അവിടെ കൂടിയിരുന്ന് തയ്ക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആലോ, നമുക്കാണെങ്കിൽ നമ്മൾ പറയും വേറെ സമയമില്ലാതൊക്കെ പറയും. നോക്കണം, എത്രയോ ദിവസങ്ങൾ മാസങ്ങൾ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തിനാ? ഒരു ദിവസത്തെ രഥയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു ദിവസത്തെ രഥയാത്രയ്ക്ക് വേണ്ടിയിട്ട് മാസങ്ങളോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭഗവാന് സമർപ്പിച്ച് രഥമുണ്ടാക്കും. ഈ 14 ദിവസം നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഈ സ്നാനയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഭഗവത് കൃപയാൽ, ഗുരു കൃപയാൽ അവിടെ പോകാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ 3 പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും പോകാൻ പറ്റിയിട്ടില്ല. സാധാരണഗതിയിൽ നമ്മൾ ഭഗവാനെ കാണാൻ ക്ഷേത്രത്തിന് അകത്തേക്ക് പോവുകയാണെങ്കിൽ, ഈ സ്നാനയാത്രയുടെ അന്ന് ഭഗവാൻ പുറത്തോട്ട് വരികയാണ്. പുറത്തോട്ട് വന്ന് നമുക്ക് ദർശനം തരികയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജഗന്നാഥനും ബലരാമനും സുഭദ്രമായിയും അങ്ങനെ സ്നാനം ചെയ്ത അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ അഭിഷേകം മുഴുവൻ നമുക്ക് നേരിട്ട് നിന്ന് കാണാം, തൊഴാം, നമുക്കും ആ അഭിഷേകത്തിൽ ഭാഗവാക്കാകാം. അങ്ങനെ വൈകുന്നേരം ഭഗവാൻ അവിടുന്ന് എഴുന്നള്ളും, ഉള്ളിലേക്ക് എഴുന്നള്ളും. ഉള്ളിലേക്ക് ഒരു രാജകീയമായ ഒരു വരവാണ്. സാക്ഷാൽ ഒരു രാജാവ് വരുന്നത് പോലെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ആ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പോലെ ചെണ്ടമേളങ്ങള്, തകിലുമേളങ്ങള്, നൃത്തങ്ങള്, നല്ല സുന്ദരമായ നൃത്തങ്ങള്, ഇതൊക്കെ യൂട്യൂബിൽ കിട്ടും പോയി കഴിഞ്ഞാൽ. സുന്ദരമായ നൃത്തങ്ങളൊക്കെ ചവിട്ടി അങ്ങനെ പുറത്തുനിന്ന് അകത്തേക്ക് വരികയാണ് ഭഗവാൻ. ആദ്യം ജഗന്നാഥൻ വരും, പിന്നെ സുഭദ്രാമയാണോ വരുന്നത്? ഗോപിനാഥ് പ്രഭു, പിന്നെ ബലരാമദേവൻ വരും. എന്തായാലും ഇവരെല്ലാം ആദ്യം സുദർശന ചക്രം ഒക്കെ സുദർശന ചക്രം എന്തോ സുദർശന ചക്രം ആ ഫസ്റ്റ് ഫസ്റ്റ് സുഭദ്രാമയെ വരുന്നത്, അതിനുശേഷം അല്ല സുദർശൻ സുദർശന സുദർശൻ ചക്രം ആ അതൊരു സമ്പദ്ര സുദർശൻ ആ സുദർശന ചക്രത്തെ കൊണ്ടുവരും. ഭഗവാന്റെ ചക്രം സുദർശൻ ചക്രം വരും. അത് കഴിഞ്ഞിട്ട് ജഗന്നാഥൻ, സുഭദ്രാമ, ബലരാമൻ. അപ്പൊ ഈ സമയത്ത് വരുന്നത് വെറുതെ അല്ല, എല്ലാവരും നിവേദ്യമായിട്ട് നിൽക്കുകയാണ്. നിവേദ്യം ആ ഭഗവാനെ വെറുതെ അല്ല കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഭഗവാനെ നിവേദിക്കണമെന്ന് പറയുന്നത്. വെറുതെ അല്ല, പല വിധത്തിലുള്ള പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ, പല വിധത്തിലുള്ള ആഹാരങ്ങളെല്ലാം നിവേദിച്ച് അതില് ഞങ്ങൾ ആദ്യമായിട്ട് അറിയുകയാണ് പഴം, ചക്കപ്പഴം ഭഗവാൻ നിവേദിക്കും എന്നുള്ളത്. കേരളത്തിന്റെ സ്വന്തം ചക്കപ്പഴം അവിടെ നിവേദിക്കുന്നു. അപ്പൊ നമ്മള് ഒറ്റയ്ക്ക് തിന്നാനുള്ളതല്ല ചക്കപ്പഴം, ഭഗവാന് നിവേദിച്ച് കഴിക്കാനുള്ളതാണ്. ഭഗവാൻ ഏറ്റവും വലിയ ഇഷ്ടമാണ് ചക്കപ്പഴം. എന്താണെന്നറിയില്ല, ഭഗവാന്റെ കൃപയാൽ ഈ നിവേദ്യത്തിന്റെ എല്ലാ ഫലങ്ങളും ഫസ്റ്റില് ഞങ്ങൾക്ക് കിട്ടും. നല്ല തിരക്കാണ് അവിടെ, പക്ഷെ ഞങ്ങളൊരു തിരുനക്കിഞ്ഞിന് ഇരിക്കുകയാണ്. അകത്തായിട്ട് കൈമാറി ആദ്യമായിട്ട് ഞങ്ങൾക്കാണ് ഈ പ്രസാദം വരുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്നാണ്, ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാം പാസ് ചെയ്തു പോകുന്നത്. അങ്ങനെ വലിയൊരു മഹാഭാഗ്യം, മഹാഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. ശ്യാമസുന്ദരി ദാസി മാതാജി ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. സ്നാനയാത്ര അങ്ങനെ
ആ ജഗന്നാഥനും ബലദേവനും സുഭദ്രാമയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് സാധാരണ എന്ത് കഴിക്കും? പനിക്കും, പനിയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് പിന്നെ 14 ദിവസത്തേക്ക് ക്വാറന്റൈനാണ്, ആദ്യത്തെ ലോകത്തെ ആദ്യത്തെ ക്വാറന്റൈനാണിത്. 14 ദിവസത്തേക്ക് നട അടച്ചിടും, അതിനകത്ത് വിശ്രമമാണ്. ഭഗവാനെ നിവേദിക്കുന്നത് കഞ്ഞിയൊക്കെയാണ്, നിവേദിക്കും, കയറ് ഒക്കെ നിവേദിക്കും. അതിനുശേഷം പിന്നെ രഥയാത്രയുടെ അന്നാണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത്. ഇതാണ് ഹരികൃഷ്ണ പ്രഭു. ഇന്ന് ഹരിഗോപാൽ പ്രഭുവിന്റെ ലെക്ചറിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ആ നമുക്കറിയാം ഭഗവാന് പനിയൊന്നും വരില്ല എന്നുള്ളത്. അതെ ഭഗവാൻ അതെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള ഡിവോട്ടീസിന് മാത്രമേ ഈ കഷായങ്ങളും ആ 14 ദിവസത്തെ പ്രസാദവും എല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാൻ അവരുടെ മുകളിലുള്ള സ്പെഷ്യൽ മേഴ്സി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതെ അവർക്ക് മാത്രമേ ആ 14 ഡേയ്സ് ഭഗവാനെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു അതെ വേണ്ടിയിട്ടും കൂടെയാണ് ഭഗവാൻ അതെ അങ്ങനെ ചെയ്തതെന്ന് പ്രഭു പറയുന്നുണ്ടായിരുന്നു. സത്യം. ഹരീഷ് ഓരോ ലീലകൾക്കും ഓരോ കാര്യങ്ങളുണ്ട്. ഭഗവാൻ വെറുതെ ഒന്നും അല്ല ഈ ലീലകൾ ചെയ്യുന്നത്, അത് സ്പെഷ്യൽ മേഴ്സിക്ക് വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ എന്ത് അസുഖം വരാനാ. കുരുക്ഷേത്ര യുദ്ധം ഭഗവാന് 18 ദിവസം യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതെല്ലാം ഒരു ലീലയാണ്, ഭഗവാനും ഭക്തനും തമ്മിലുള്ള അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആ സ്നേഹം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീലകളെല്ലാം ചെയ്യുന്നത്. താങ്ക് യു മാതാജി, ലീലകളെല്ലാം ചെയ്യുന്നു. അങ്ങനെ ആ സ്നാനയാത്ര അവിടെ നിൽക്കുന്നു, പിന്നെ രഥയാത്രയിലേക്ക് വരുന്നു. ആ പോവാൻ എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്നാനയാത്രയ്ക്കും രഥയാത്രയ്ക്കും പോകേണ്ടതാണ്. ദിവ്യ ധാമങ്ങളാണ് ഈ ധാമം. 3 ധാമത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ സന്ദർശിക്കണം. വൃന്ദാവനധാം, മായാപൂർ ധാം, പിന്നെ ഏതാ ധാം മാതാജി? ആ സ്മിത മാതാജി പ്രഭു ചാർധാമാണോ പറയുന്നത്? അല്ല, പിന്നെ വൃന്ദാവനം, മധുര, മായപ്പുഴ. ഈ 3 ധാമത്തിൽ പ്രധാനമായിട്ടും നമ്മൾ സന്ദർശിക്കണം. ഞാൻ ചാർധാം അല്ല പറഞ്ഞത്, ചാർധാം വളരെ ശ്രേഷ്ഠം ചെയ്യേണ്ടതാണ്. അതിൽ ഒപ്പം തന്നെ അതിലുപരിയായിട്ട് ഈ 3 ധാമങ്ങൾ കൃത്യമായിട്ടും നമ്മൾ സന്ദർശിച്ചിരിക്കണം. അവിടെ അവിടുത്തെ മണ്ണ് നമ്മുടെ ശരീരത്ത് കണ്ടിരിക്കണം. വൃന്ദാവനം, മായാപ്പൂർ, വൃന്ദാവനം, മധുര, മായാപ്പൂർ, ഹരേ കൃഷ്ണ. പുരി ആ അത് തന്നെ, ആ അതാ പറഞ്ഞ, ആ വൃന്ദാവനം, പുരി, മായാപ്പൂർ, വൃന്ദാവനം, കറക്റ്റ്, വൃന്ദാവനം, പുരി, മായാപ്പൂർ. മധുര വൃന്ദാവനത്തിൽ ഉൾപ്പെടുന്നു. വൃന്ദാവനം, പുരി, മായാപ്പൂർ, ഈ 3 ധാമങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ പാദങ്ങൾ അവിടെ എത്തണം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും മനസ്സ് നമുക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അവിടെ എത്താൻ സാധിക്കും. ഹരേ കൃഷ്ണ. സ്മിത മാതാജി പറയും ബാക്കി. വീഡിയോയിൽ വരാം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. മീരാജി പറയൂ. ഹരേ കൃഷ്ണ. പ്രഭു ഇന്ന് നല്ല കുറേ വിവരങ്ങൾ ഇന്ന് കിട്ടി. ഈ ധ്യാനയോഗത്തിന്റെ പറഞ്ഞ പോലെ ഗ്ലോറിഫിക്കേഷനൊക്കെ വളരെ നല്ല വിവരത്തിൽ പ്രഭു പറഞ്ഞത് കേട്ടിരിക്കാനായിട്ട് നന്നായി തോന്നി പ്രഭു. പിന്നെ നമ്മുടെ ഈ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട്, പാനിപ്പട്ടി ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ വളരെ എന്താ പറയാ, നമുക്ക് വളരെ ടച്ചിങ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പറയാൻ സാധിച്ചതിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം ഭഗവാന്റെ മുന്നിൽ. പ്രണം പ്രണാമം. ഹരേ കൃഷ്ണ. പ്രിയ മാതാജി പറയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ മനോഹരമായ സെഷൻ ആയിരുന്നു. ഇൻട്രൊഡക്ഷൻ വളരെ നന്നായി. ഓരോ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും പ്രഭു പറഞ്ഞ ചാപ്റ്റർ 6 ഇമ്പോർട്ടൻസ് അത് നമുക്ക് കൂടിയിരുന്ന് വായിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഭഗവാന്റെ ഏത് കഥകൾ കേൾക്കുന്നതും ഏത് ശ്ലോകങ്ങൾ കീർത്തനങ്ങൾ കേൾക്കുന്നതും അത്രയും പുണ്യമാണ്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് പ്രഭു നന്നായിട്ട് പറഞ്ഞു. പിന്നെ പ്രസാദത്തിന്റെ ഇമ്പോർട്ടൻസ് തീർച്ചയായും പണ്ട് തൊട്ടിട്ടേ ഞാൻ ഈ പോഹ കൊണ്ടുള്ള പ്രസാദം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. എപ്പോഴാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത്? വളരെ സന്തോഷം. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പാലും പഴവും കൽക്കണ്ടവും ഉണക്ക മുന്തിരിയെല്ലാം ഇട്ടിട്ടുള്ള നമ്മൾ ഈ പോഹ കൊണ്ടുള്ളത് പണ്ടും ഭഗവാൻ സമർപ്പിക്കാറുണ്ടായിരുന്നു. അത് പുതിയ രീതിയിൽ സമർപ്പിക്കുന്നതും അറിഞ്ഞു. ഒരുപാട് നല്ല കഥകൾ കേൾക്കാൻ പറ്റി. ഹരേ കൃഷ്ണ. നമുക്ക് തുടർന്നും ഈ സെഷൻ വളരെ നന്നായിട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ.
ഹരി കൃഷ്ണ. മഹേഷ് ജി സംസാരിക്കാൻ പറ്റുമോ? ഡ്രൈവ് ചെയ്യണമെന്ന് അറിയാം. ഡ്രൈവ് ചെയ്യല്ല, പാസഞ്ചർ കൂടെ പെടാം. അതെ, വളരെ നന്നായിരുന്നു ഇന്നത്തെ സെഷൻ. എന്തോ ഒരു മനസ്സിലൊരു സന്തോഷം തോന്നിയിരുന്നു. കുറച്ച് നാലഞ്ച് സെഷൻ എനിക്ക് മിസ്സായി. പക്ഷേ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയായിരുന്നു, ദൈവികമായ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തൊക്കെ നമുക്ക് പങ്കെടുക്കാനും ഈ ആധ്യാത്മിക പ്രഭാഷണങ്ങളിലും ഈ സെഷൻസിലും ഒക്കെ ജോയിൻ ചെയ്യാനുള്ള അവസരം നൽകുന്ന ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നു. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അതും വളരെ സത്യമാണ്, ഭഗവാന്റെയും കൂടെ ഒരു അനുഗ്രഹം വേണം ഭഗവാന്റെ നാമം ചെല്ലാൻ. കാര്യം ഭഗവാന്റെ നാമം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടും. അപ്പൊ രക്ഷപ്പെടാൻ ഒരു വിധി നമുക്ക് വേണം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ശരണ്യ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പരപ്രൂജി. ജഗന്നാഥ് രഥ യാത്ര, അതേപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം ഇൻഫർമേഷൻ ആയിരുന്നു ഇന്ന് സ്നാന ഇത് ദിവസമാണെന്ന്. ഇത്രയും ക്ലാസ് എനിക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് ഇത്രയൊക്കെ നല്ലൊരു ഫുൾ ഡേ ഇങ്ങനെ കുളിപ്പിക്കുന്നൊക്കെ അറിഞ്ഞത് നല്ലോണം. താങ്ക് യു പ്രഭുജി. പിന്നെ പാനിഹട്ടി ഇത് മീൻസ് മഹത്വത്തിനെ പറ്റി പറഞ്ഞത് നല്ലോണം. താങ്ക് യു പ്രഭുജി. ആൻഡ് ധ്യാനയോഗം എനിക്ക് എപ്പോഴും വിചാരിക്കണായിരുന്നു, ധ്യാനയോഗം എന്തിനാണ്? മീൻസ് ഡയറക്റ്റ് ഭക്തിയോഗം തന്നെ വന്നാൽ മതിയല്ലോ. ധ്യാനയോഗത്തൊന്നും നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ ലാസ്റ്റില്, മീൻസ് വിഷ്ണു ഇത് എന്താണ് ദൂതന്മാർ വന്ന് കൊണ്ടുപോകുന്ന പറയില്ലേ, അപ്പൊ അതും ലീഡും ഓപ്ഷൻ തന്നെയാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. ശ്രീജേഷ് പ്രിയാജി, ഹരേ കൃഷ്ണ. ആരും ഒരുമിച്ച് വീഡിയോയിൽ വരുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ. ഏതോ നമ്മളൊരു ഇരുട്ടിലിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ശ്രീജേഷ് പ്രിയാജി, ഹരേ കൃഷ്ണ. ശ്രീജേഷ് പ്രിയാജി, ഹരേ കൃഷ്ണ. ഗോപിനാഥ് പ്രഭു, എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടോ? പറയൂ. ഇല്ല, ഒന്നുമില്ല, തീർത്ത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പം എന്തെങ്കിലും ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നമ്മള് അഞ്ചും ആറിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. ആ പ്രിയാജി പറഞ്ഞോളൂ, പുറത്താണോ? മ്യൂട്ടാണ്, മ്യൂട്ടാണ്. ആ പുറത്താണ് പ്രഭു, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ടുണ്ട് പ്രഭു, നല്ല നല്ല അറിവുകളൊക്കെയാണ് കിട്ടിയത്. ആദ്യമായിട്ട് കേൾക്കുക പ്രഭു ഇതൊക്കെ. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നു തന്നെ മഹാഭാഗ്യം. എന്താ ഒരു ഒരു ഇതുണ്ടല്ലോ നാരായണീയത്തിനല്ലേ ഒരു ശ്ലോകമുള്ള, എന്താ എന്താണ് ശരണ്യമാതാജി ഓർമ്മയുണ്ടോ? യശുദാസിന്റെ പാട്ടാ, ആദ്യം തന്നെ ഉള്ള ഒരു പാട്ടാണ്. കന്ദഭാഗ്യം ജനാനാം അല്ലേ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. അല്ല, മണ്ണ് കന്ദഭാഗ്യം ജനാനാം. ഹരേ കൃഷ്ണ. പതിദാനാം പാവനേപ്പിയോ വൈഷ്ണവേപ്പിയോ നമോ നമഃ ഒരിക്കൽ കൂടി. അപ്പം വീണ്ടും നമുക്ക് ബുധനാഴ്ച ശ്രീകൃഷ്ണ ലീലകളുമായിട്ട് കാണാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, സാക്ഷാൽ അവരുടെ കുടുംബങ്ങൾക്ക്, കുട്ടികൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, അഭ്യുദയകാംക്ഷികൾക്കെല്ലാം സാക്ഷാൽ ജഗന്നാഥന്റെ, മഹാപ്രഭുവിന്റെ, നിത്യാനന്ദ പ്രഭുവിന്റെ, ഗുരുവിന്റെ അനുഗ്രഹത്താൽ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ. ശരണ്യമാ, ഏകം ശാസ്ത്രം. ഹരേ കൃഷ്ണ. മൂന്നും കൂടെ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചത് നടന്നില്ല. കാര്യം ധ്യാനയോഗത്തിന്റെ ഫലശ്രുതി വളരെ നീണ്ടതാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ദേവകീ പുത്രേവ
ഏകോ മന്ത്രസ്തസ്യ നാമനാമ്നി യാനി കർമ്മ കർമാപ്യ ഏകം തസ്യ ദേവസ്യ സേവ. തുടർന്ന് കണ്ടിന്യൂ ചെയ്യാം. എനിക്കറിയില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. മീരാജി കണ്ടിന്യൂ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധു ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ ദേവ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കാർത്യായനി മഹാമായേ മഹായോഗിന്നദീശ്വരി നന്ദഗോപസുതം ദേവീ പതിന്മേ കുരുദേ നമഃ. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണതവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പ്രഭു മ്യൂട്ടാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ആ മാതാജി, സ്മിത മാതാജി ഒരു ഇട്ടിട്ടുണ്ട്. വേ ഈസ് പാനിഘട്ടി ഫേമസ്. ദിസ് പ്ലേസ് ഈസ് സെഡ് ടു ബി വിസിറ്റഡ് ബൈ ശ്രീ ചൈതന്യ മഹാപ്രഭു ഓൺ ഹിസ് വേ ടു പുരി ആൻഡ് ലേറ്റർ ബൈ ഹിസ് ക്ലോസ് അസോസിയേറ്റ് നിത്യാനന്ദ പ്രഭു ടു ഡ്യൂ ടു വിച്ച് ഗൗഡിയ വൈഷ്ണവാസ് കൺസിഡർ ദിസ് പ്ലേസ് ഹോളി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ പാദസ്പർശനം കേൾക്കുന്ന ഇടമാണ് തീർത്ഥാസ്ഥാനങ്ങള്. ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധത്തില് പ്രഥമ അധ്യായത്തിൽ തെറ്റി തന്നെ വിദുരും ഉദ്ധവരും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇത് പറയുന്നുണ്ട്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ തീർത്ഥസ്ഥാനങ്ങളിലെല്ലാം നമുക്കും ചെല്ലാൻ പറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. പ്രഭു മാതാജി ടെക്നി ചേതോ ദർപ്പണ മാർജനം അത് എന്താ ലാസ്റ്റ് ചെല്ലാനുള്ളതാണോ അതോ ശിഷ്ടാഷ്ടകം? നമ്മൾ സാധാരണഗതിയിൽ ഒരു ദിവസത്തെ പ്രോഗ്രാമില് ഫിസിക്കൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മള് പിന്നെ ആരതി ശിഷ്ടാഷ്ടകം ഇതൊക്കെ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. ചൈതന്യ മഹാപ്രഭു എഴുതിയിരിക്കുന്ന ആണ് ശിഷ്ടാഷ്ടകം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കേട്ടിരുന്നോ പറഞ്ഞത്? ഹരേ കൃഷ്ണ പ്രഭു കേട്ടിരുന്നു. ഈ പാട്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എന്താന്ന് ചോദിച്ചതാണ്, ചൊല്ലി കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.